ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു രസമില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അതെങ്ങനെ നമുക്ക് പോക്കാം? ഫോട്ടോൻ്റെ ആണ്, വീഡിയോൻ്റെ അല്ല. അപ്പം അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യാന്നും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്കിത് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത് പിക്സാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം നമുക്കിത് ഓപ്പൺ ആക്കാം. അപ്പം ഇത് ഓപ്പൺ ആക്കുമ്പോൾ കുറച്ച് പരസ്യമൊക്കെ വരും, അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുക. ഇനി നമ്മൾ ആ ഒരു പ്ലസ് ഐക്കൺ കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മളുടെ ഗാലറിയിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കാണാം. ഇനി നമുക്ക് ഏറ്റവും അടിയിൽ കാണുന്ന ആ ഒരു കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. എന്നിട്ട് അതിൽ നമുക്ക് ആഡ് ഫോട്ടോ ഒന്ന് കൊടുക്കാം. ആഡ് ഫോട്ടോ കൊടുക്കുമ്പോൾ നമ്മളെ ഗാലറിയിലോട്ടാണ് വരുന്നത്. ഇനി നമ്മൾ എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് വലിപ്പം കൂട്ടാം. എന്നിട്ട് നമുക്ക് അത് നമ്മളെ സ്ക്രീനിൽ ലെവലാക്കി വെക്കാം. ഇനി നമുക്ക് ക്രോപ്പ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ കളറൊക്കെ ലെവലാക്കാം. അപ്പോൾ ഞാനിവിടെ കളറൊക്കെ ലെവലാക്കി ഇനി ക്രോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കട്ട് ഔട്ട് ക്രോപ്പ് ചെയ്യുക, നമുക്ക് എത്ര വേണോ അത്രയും ക്രോപ്പ് ചെയ്യുക. എന്നിട്ട് അപ്ലൈ കൊടുക്കാം. എന്നിട്ട് എഫക്ട്സ് ഉണ്ട് ഇവിടെ. നമുക്ക് ഇതിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ നമുക്ക് ആവുന്നതാണ്. അതൊന്നും നമുക്ക് വേണ്ട. വലിച്ചു കൊണ്ടുപോകുന്ന സ്ഥലങ്ങളൊക്കെ കട്ടാവുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇത് എഫക്ട്സ് ആണ്, ബ്ലറാക്കാം. അതുപോലെ തന്നെ കുറേ ഇതുണ്ട് നമുക്ക് ഇതിൽ, എഫക്ട്സ്, അതുപോലെ ക്യാൻവാസ്, ഫിൽറ്റർ എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ ഇനി നമുക്ക് അഡ്ജസ്റ്റ് എടുക്കാം. അഡ്ജസ്റ്റിൽ നമുക്ക് കുറേ നമ്മളെ ഫോട്ടോ നല്ല കളറൊക്കെ മാറ്റാം, നല്ല രീതിയിൽ നല്ല വെളിച്ചം കൊണ്ടുവരാം. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ എന്ന് കൊടുക്കണം. എന്നാലേ നമ്മൾ ആ ചെയ്തതൊക്കെ ആവും. ഇനി നമുക്ക് ഇതിൽ ഫ്രെയിം നമുക്ക് വേണ്ട രീതിയിൽ ഫ്രെയിമൊക്കെ കൊടുക്കാം. പിന്നെ ഇതാ കുറേ നമ്മളെ വീഡിയോ റൊട്ടേറ്റൊക്കെ ചെയ്യാം. ഒരുപാട് ഫ്രെയിമുകൾ ഉണ്ട് അതിൽ. ഇനി നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന എറേസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ സെലക്ട് ചെയ്യുന്നുണ്ടാവും. അതിൽ നമുക്ക് പേഴ്സൺ, ഫേസ്, ക്ലോത്ത്സ്, സ്കൈ അങ്ങനെയൊക്കെ കാണും. അപ്പോൾ നമ്മളിൽ ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് നമ്മളിതിൽ എടുക്കുന്നതെങ്കിൽ പേഴ്സൺ നിൽക്കിയാൽ നമ്മളെ മാത്രമായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഫേസ് ആണെങ്കിൽ നമ്മുടെ മുഖം മാത്രം, ക്ലോത്ത്സ് ആണെങ്കിൽ നമ്മളുടെ ഷർട്ട് അങ്ങനെ തുണികൾ മാത്രം. അപ്പം നമ്മളിപ്പോൾ ഒരു കിളീൻ്റെ ഒക്കെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പേഴ്സൺ നമുക്ക് ആവില്ല. അപ്പം നമ്മൾ എറൈസ് എടുത്തിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളയണം. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കളയുന്നത്. ഇതിൽ ആ റീസ്റ്റോർ പറയുന്ന ഓപ്ഷൻ, നമ്മളിപ്പോൾ മായ്ക്കുന്നതിൻ്റെ ഇടക്ക് നമ്മളുടെ ചെവിയൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോർ നിൽക്കിയാൽ ആ ഒരു ഭാഗം വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് പിന്നെയും കിട്ടുന്നതാണ്. നമ്മൾ ഈ എറേസ് ചെയ്യുമ്പോൾ അതിൻ്റെ വലുപ്പമൊക്കെ കൂട്ടാനും കുറക്കാനൊക്കെ നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് മായ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടിക് മാർക്ക് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് ലെവലാക്കാം. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ വേണമെങ്കിൽ കളറൊക്കെ മാറ്റാനൊക്കെ പറ്റും. ടൂൾസിൽ പോയാൽ പലതരത്തിലുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ചെയ്തിരുന്നു. ഇനി നമ്മൾ സൈഡിൽ കാണുന്ന നെക്സ്റ്റ് അടിച്ചിട്ട് സേവ് കൊടുക്കാം. സേവ് കൊടുത്തിട്ട് അവിടെ ഡൗൺലോഡ് ഫോട്ടോ എന്ന് വരും. അപ്പോൾ ഡൗൺലോഡ് നെക്കിക്കഴിഞ്ഞാൽ അവിടെ മേലെ വന്നിട്ടുണ്ടാവും
സേവഡ് ടു ഫോട്ടോസിന്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ അയക്കാവുന്നതാണ്. ഇനി നമുക്ക് ബാക്ക് അടിച്ചിട്ട് ഗൂഗിളില് പോവാം. ഇനി നമുക്ക് അതിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് എന്ന് അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ തന്നെ അടിച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് എടുക്കുക. ഇവിടെ കുറേ ഇത് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു റോഡിൻ്റെ ഫോട്ടോ ആണ്. അപ്പം അതെടുത്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ പിക്സാർട്ടിലോട്ട് പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് നമ്മൾ ആഡ് ഫോട്ടോ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോ നമ്മൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമുക്ക് വീഡിയോ ഒക്കെ കുറക്കുക, കൂട്ടുക, ക്രോപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈന് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി ആഡ് ഫോട്ടോ നോക്കിയിട്ട് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ച നമ്മളുടെ ആ ഒരു ഫോട്ടോ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇവിടെ നല്ല രീതിയിൽ തന്നെ അത് നല്ല ആ ഒരു വീഡിയോയിൽ എവിടെ വേണം, ഏത് സ്ഥലത്ത് വേണമെന്നൊക്കെ നമ്മൾ ലെവലാക്കിയിട്ട് വെക്കാം. അപ്പം ഞാൻ ഒരു കുറച്ചൊരു സൈഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി അഡ്ജസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്ത ആ ഒരു ഫോട്ടോൻ്റെ അതേ ഒരു കളർ, ഇപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ടായി കൊടുത്ത ആ ഒരു ഫോട്ടോ ഒരു മഞ്ഞ ഒരു സൈഡിൽ നിന്ന് ഒരു സൂര്യൻ വെളിച്ചം വരുന്ന പോലെയാണ്. അപ്പം ഒരു മഞ്ഞ ലൈറ്റ് മഞ്ഞ വെളിച്ചമാണ്. അപ്പോൾ എൻ്റെ മുഖത്തും അതേപോലത്തെ ഒരു മഞ്ഞ വെളിച്ചം കൊണ്ടുവരണം. അതിനാണ് നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ നിൽക്കുന്ന പോലെ ആ ഒരു ഫോട്ടോയിൽ നിൽക്കുന്ന പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏകദേശം നല്ല ആക്കി വന്നിട്ടുണ്ട്. അതേ ഒരു കളർ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി അപ്ലൈന്ന് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ടൂൾസിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കുക. അതിൽ ഇപ്പം നമുക്ക് കട്ട് ചെയ്യുക, നമ്മളെ നമുക്ക് വേണ്ടാത്ത സ്ഥലം കട്ട് ചെയ്യാം, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ക്യാൻസൽ കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ടൂൾസിൽ തന്നെ. കുറേ ഇനി എഫക്ട്സിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബ്ലറിങ് അതുപോലെ തന്നെ ക്യാൻവാസ് സ്കെച്ച് ബ്ലർ. ഇപ്പോൾ ബ്ലറിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മളുടെ ചുറ്റുഭാഗവും ഒരു എന്താ പറയുക ഒരു റൗണ്ടഡ് ഷേപ്പിൽ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല ആ ഒരു ഷേപ്പിലൊക്കെ ആക്കാൻ പറ്റും. അതൊന്നും നമ്മൾ ആക്കുന്നില്ല ഇവിടെ. ഇവിടെ സ്മാർട്ട് ബ്ലർ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ചിഹ്നം കണ്ടില്ലേ, ആ ഒരു മുഖം മാത്രം അങ്ങനെ ആയിട്ട്, അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്ത ആ ഒരു ഫോട്ടോ ബ്ലർ ആക്കാമായിരുന്നു. നമ്മൾ ഈ ഒരു ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏതായാലും എനിക്കങ്ങനെ ബ്ലർ ആക്കണ്ട എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. നിങ്ങൾക്കങ്ങനെ വേണമെങ്കിൽ ആക്കാം. ഇനി നമ്മളത് സേവ് ആക്കാൻ പോവാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയും നമുക്ക് വേണമെങ്കിൽ ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. അത് വേണ്ട, നമ്മൾ ആദ്യം തന്നെ ആക്കിയതുകൊണ്ട് ഇനി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മളിനി സേവ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് കൊടുത്തിട്ട് അത് അതിൽ ഡൗൺലോഡ് ഫോട്ടോ കൊടുത്തിട്ട് അപ്പം മേലെ വരും സേവ് ടു ഫോട്ടോസിന്. അപ്പം ഇനി നമുക്ക് നമ്മൾ പണ്ടത്തെ ഫോട്ടോ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും കണ്ടില്ല എങ്ങനെയാണ് ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോക്കുന്നതിന്. അപ്പം നമുക്കിങ്ങനെ കുറേ ഫോട്ടോസ് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോയും കൂടി ഇങ്ങനെ പോക്കിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇപ്പം സ്ക്രീനിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആക്കിയ ഫോട്ടോസ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല കിടിലൻ വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. Bye-bye.